عليك يا سيدي يا حبيب الله خذ بيدي قلت عيلتي يدركني الصلاة والسلام عليك يا سيدي يا خليل الله خذ بيدي قلت عيلتي يدركني يا سيدي سندي غوصي ويا مددي قل لي ظهيرا للأعداء بالمدد مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر يا جيلاني ركيتهم سنهم كهمان مرنا إنت مكي فرباشكا كهمان بطا فاروق نيم استاذ ورغل متوهدي اللبوشتر آئي ركينا ഉസ്താദ് മാര് പണ്ഡിതന്മാര് ഈ പരിപാടി സംഘടിപ്പിച്ച സുന്നി സെന്ററിന്റെ കമ്മിറ്റി ഭാരവാഹികൾ എന്റെ മുന്നിൽ ഇരിക്കുന്ന ദീനീ ബോധമുള്ള സഹോദരി സഹോദരന്മാർ മുതഅല്ലിമീങ്ങൾ നമ്മൾ ഇവിടെ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മളിൽ നിന്ന് സെയ്ദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയ തങ്ങൾ ബുഖാരി ഉള്ള ആൾ അവരുടെ പേരിൽ സൗധം നിർമ്മിച്ചുകൊണ്ട് അതിനോടനുബന്ധിച്ച് അവർക്ക് ബഹുമാനപ്പെട്ട എന്റെ ഉപ്പാപ്പയായ ഉള്ളാളം തങ്ങൾക്ക് ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടപ്പെട്ട ഒരു മജ്ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിന്റെ ആ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന മതവിജ്ഞാന സദസ്സിന്റെ പ്രാരംഭ ഉദ്ഘാടന ദിവസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ നമ്മൾ ഇന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിന്റെ ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ഈ പരിപാടി സംഘടിപ്പിച്ച സംഘടനാ ഭാരവാഹികൾ അവർക്ക് അല്ലാഹു രണ്ട് ലോകത്തും വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ച സഹകരിച്ച സ്നേഹിച്ച മുഴുവൻ ദീനീയ സ്നേഹികൾക്കും അല്ലാഹു രണ്ട് ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അല്ലാഹു നമ്മളുടെ ജീവിതവും മരണവും അല്ലാഹു ഏറ്റെടുക്കുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു സുദീർഘമായ ഒരു പ്രസംഗം ഇവിടെ ബഹുമാനപ്പെട്ട നമ്മൾക്ക് ഏവർക്കും പരിചയമുള്ള ഫറൂഖ് നൈമി ഉസ്താദ് അവർ ഇവിടെ പറയാനിരിക്കുന്നു. എന്നിരുന്നാലും അള്ളാഹുവിന്റെ ദീനിനെ അത് മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ആദർശ സ്നേഹം ആന്തരികമായും ബാഹ്യമായും പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുന്നോട്ട് നീങ്ങുവാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ മലീമസമായിരിക്കുന്ന ഈ സമുദായത്തിലുള്ള അല്ലറ ചില്ലറ വരുന്ന ഒരു കൂട്ടം ജനങ്ങളെ കാണുമ്പോൾ മറ്റുള്ള വിഭാഗം മൊത്തമായി ആക്ഷേപിക്കാനിടയാകുന്ന ഒരു സന്ദർഭത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം ദീൻ, ആ അള്ളാഹുവിന്റെ ദീൻ അബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നക്ഷത്രത്തുല്യരായ സ്വഹാബത്തുൽ കിറാമിക്ക് കാണിച്ചു കൊടുത്ത പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ദീനി ചൈതന്യം സൗന്ദര്യം അത് നിലനിർത്തിക്കൊണ്ട് നമ്മൾക്ക് മൊത്തമായും സമൂഹത്തിൽ കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യകതയാണ്. അത് ഇങ്ങനെയുള്ള ഇൽമിന്റെ മജ്ലിസുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മണിക്കൂറുകളോളം സംസാരിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കി തന്ന് അത് നമ്മൾ കേൾക്കാതെ ഒരു ചെവിയിൽ കേട്ടുകൊണ്ട് മറ്റേ ചെവിയിൽ വിട്ടതുകൊണ്ട് കാര്യമില്ല.
അത് ജീവിതത്തിൽ പകർത്തി നമ്മളുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ അതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോഴാണ് നമ്മൾക്ക് അതിൽ ആ സൗന്ദര്യം പരിശുദ്ധ ഇസ്ലാമിന്റെ ദീനി ചൈതന്യം നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയ മഹാത്മാക്കൾ, അധ്യാത്മജ്ഞാനികൾ, അവരൊക്കെ കാണിച്ചു തന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ കരുത്തും ആ ആദർശബോധവും ആ കാര്യബോധവും വിനയവും നീതിയുമാണ് നമ്മൾക്ക് മഹാന്മാരായ മഹാത്മാക്കൾ നമ്മൾക്ക് കാണിച്ചു തന്നത്. അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിലുള്ള യുവാക്കൾക്ക് കാര്യബോധമില്ലാതെ വന്നിരിക്കുകയാണ്. വിനയം എന്നത് അവർക്ക് അറിയാതെ വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ആദർശത്തോടുള്ള സ്നേഹം ഇല്ലാതാവുകയാണ്. അതുപോലെ തന്നെ നീതി എന്തെന്ന് അറിയാത്തൊരു ജനതയാണ് നമ്മൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിലും പരിശുദ്ധ ഇസ്ലാമിന്റെ ആ മഹാത്മാക്കൾ മുമ്പ് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലുള്ള ലോകം അംഗീകരിച്ച മഹത്തുക്കളെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ തനിച്ച ദീനി സൗന്ദര്യം, അതിന്റെ ചൈതന്യം നുകരാൻ നമ്മൾക്ക് ജീവിതകാലം അവസാനം വരെ, മരിക്കും വരെ നമ്മളെ കൊണ്ട് പറ്റണം. അതിന് എന്തു വേണം? ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് എന്റെ സഹോദരന്മാരെ. ആധുനികപരമായി ടെക്നോളജിപരമായി വളരെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ മണലാരണ്യത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഹബീബായ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ, അത് ഇന്ന് ആധുനികപരമായി എല്ലാ സയന്റിസ്റ്റുകളും ചരിത്രകാരന്മാരും ബുദ്ധിജീവികളും ഇന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ഹബീബായ നിബിധങ്ങൾ ഈ സമൂഹത്തിലേക്ക്, ഈ ഉമ്മത്തിലേക്ക് പഠിപ്പിച്ചു തന്നത് ഇന്ന് പകൽ വെളിച്ചം പോലെ ഇന്ന് പരസ്യമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ഖുർആനിനെ ഏറ്റെടുത്തുകൊണ്ട് ഹബീബായ നിബിധങ്ങളുടെ ജീവിത ചൈതന്യം, അത് നമ്മൾ സൗന്ദര്യം അത് മനസ്സിലേറ്റെടുത്തുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാൻ പറ്റണം. ആ മഹാത്മാക്കളെ, നമ്മളിൽ നിന്ന് മുൻകഴിഞ്ഞു പോയ ആ മഹാത്മാക്കളെ പിന്തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു വേണം? നമ്മൾക്ക് പരിശുദ്ധ ഇസ്ലാമിനോടുള്ള കാര്യബോധം, എന്തിനും ചിന്തിക്കണം, ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കണം. നമ്മുടെ മുൻഗാമികൾ എന്താണ് ഈ പരിശുദ്ധ ഇസ്ലാം ദീനിന് ചെയ്തത് അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വിനയം, ഏത് സമയത്തും ഹബീബായ നിബിധങ്ങൾ കാണിച്ചു തന്ന മാതൃകയുണ്ട് തായ്മ, വിനയം എന്തിനോടും. ഹബീബായ നിബിധങ്ങൾ ഒരു ദിവസം നിബിധങ്ങളും സഹാബത്ത് നിൽക്കുമ്പോൾ അതിലൂടെ നിബിധങ്ങളുടെയും സഹാബത്തിന്റെയും എതിർവശത്തിലൂടെ ഒരു മയ്യത്ത് കൊണ്ടുപോവുകയുണ്ടായി. ആ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഹബീബായ നിബിധങ്ങൾ അവിടുന്ന് ഇരുന്നെടുത്തുനിന്ന് എഴുന്നേറ്റ് നിന്നു. ആ നിന്ന സമയത്ത് അവിടുത്തെ നക്ഷത്രത്തുല്യരായ സ്വഹാബത്തുൽ കിറാമ ചോദിച്ചു, എന്തിനാണ് നിബിധങ്ങളെ എഴുന്നേറ്റ് നിന്നത്? അതൊരു യഹൂദന്റെ മയ്യത്തല്ലേ? ആ സമയത്ത് ഹബീബായ നിബിധങ്ങൾ ഈ ലോകത്തിന് പറഞ്ഞുകൊടുത്ത ഒരു മാതൃകയുണ്ട്. അത് യഹൂദന്റെ ജഡമാണെങ്കിലും ഒരു മനുഷ്യന്റെ ശരീരമല്ല. ആ മനുഷ്യനെ ബഹുമാനിക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയല്ലേ? എന്തൊരു പ്രഖ്യാപനമാണ് എന്റെ സഹോദരന്മാരെ! അതാണ് വിനയം, അതാണ് തായ്മ. ആ ഹബീബായ അഷ്റഫുകൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്, ഉമ്മത്തികളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്? കാര്യബോധം ആവശ്യമാണ്, വിനയം ആവശ്യമാണ്, ആദർശ സ്നേഹം. ആദർശത്തിന് പണയം വെച്ചുകൊണ്ട് എന്തിലേക്കും എടുത്തു ചെല്ലുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ യുവാക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മഹാത്മാക്കളായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ചു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.